ദിലീപ് മഞ്ജു ബന്ധത്തിൽ വിള്ളൽ വീണതോടെ ആരാധകരിൽ ചിലരുടെയെങ്കിലും സിമ്പതിക്ക് പാത്രമായ ആളാണ് മകൾ മീനാക്ഷി. അച്ഛനും അമ്മയും വേർപിരിയുമ്പോൾ ഒറ്റപ്പെട്ടത് മീനാക്ഷിയാണെന്നാണ് പലരും പറഞ്ഞത്. എന്നാൽ മീനാക്ഷി അച്ഛനോട് ചേർന്ന് മാത്രമാണ് എപ്പോഴും നിലകൊണ്ടിരുന്നത്. ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കുമ്പോഴും മുൻപന്തിയിൽ തന്നെ മീനാക്ഷി ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ കഥയാകെ മാറി. ആ വിവാഹത്തിന് പിന്നാലെ നടി ആക്രമിക്കപ്പെട്ട സംഭവം കൂടിയായതോടെ ദിലീപിൻ്റെ അവസ്ഥ പരിങ്ങലിലായി. ദിലീപ് ജയിലിലേക്ക് എന്ന തരത്തിൽ വരെ റിപ്പോർട്ട് വന്നു തുടങ്ങിയതോടെ മീനാക്ഷിയുടെ അവസ്ഥ ഇനി എന്താകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയോട് മീനാക്ഷിയെക്കുറിച്ച് മഞ്ജു പങ്കുവച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയം വിട്ട മഞ്ജു വാര്യർ വിവാഹമോചനത്തിന് ശേഷം അതിശക്തമായ തിരിച്ചുവരവായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോഴിതാ മഞ്ജു വാര്യർ ദിലീപുമായുള്ള വിവാഹശേഷം അനുഭവിച്ചതിനെക്കുറിച്ച് എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി. ദിലീപ് പ്രതിയായ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ചയിലായിരുന്നു ഭാഗ്യലക്ഷ്മി പല വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നത്. തൻ്റെ സുഹൃത്തായ അതിജീവിത തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മഞ്ജു വാര്യരുടെ ആദ്യ സങ്കടം. കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അതിജീവിത ദിലീപിന് കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. മഞ്ജുവിനോട് പല കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടില്ല. ആകെ ചോദിച്ചത് കാവ്യയുമായുള്ള ദിലീപിൻ്റെ ബന്ധം എപ്പോഴാണ് അറിഞ്ഞതെന്നായിരുന്നു. അതല്ലാതെ വീട്ടിനുള്ളിലുണ്ടായ പല കാര്യങ്ങളും മഞ്ജു തന്നോട് പറഞ്ഞിട്ടുണ്ട്. മീനൂട്ടിയുടെ കാര്യത്തിലൊക്കെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. മീനാക്ഷിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം, ഞാൻ കാത്തു നിൽക്കുകയാണെന്ന് ഈ അടുത്ത കാലത്ത് കൂടി മഞ്ജു തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. പലരും കണ്ടുപിടിക്കേണ്ട ഡിഗ്നിറ്റിയുള്ള വ്യക്തിയാണ് മഞ്ജു വാര്യർ. മഞ്ജു അഭിനയം വേണ്ട എന്ന് വെച്ചത് അയാളുടെ താല്പര്യപ്രകാരമാണോ മഞ്ജുവിൻ്റെ താല്പര്യപ്രകാരമാണോ എന്നൊന്നും എനിക്കറിയില്ല. കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം അറിഞ്ഞത് കൊണ്ട് മാത്രമായിരിക്കാം മഞ്ജു ആ ബന്ധത്തിൽ നിന്നും പുറത്തു വന്നത്. ഇല്ലായെങ്കിൽ അവൾ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കാം. അച്ഛൻ്റെ അമ്മയുടെയും എതിർപ്പ് തള്ളിയാണ് മഞ്ജു വീട് വിട്ട് ദിലീപിനൊപ്പം പോയത്. അതുകൊണ്ട് തന്നെ ഒരു മടക്കം അവളെ ബുദ്ധിമുട്ടിച്ചിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും തൻ്റെ സുഹൃത്തായ അതിജീവിത അവളോടൊന്നും പറഞ്ഞില്ല എന്നായിരുന്നു മഞ്ജു വിഷമിച്ചിരുന്നത്. ഇവരെല്ലാവരും ഒരു ദിവസം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് മഞ്ജു ചോദിച്ചത് നിനക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാമായിരുന്നു എന്ന്. അപ്പോഴാണ് അതിജീവിത ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. മഞ്ജുവിന് കാര്യത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടണമായിരുന്നുവെന്നത് കൊണ്ടാണ് അതിജീവിതയോട് കാര്യങ്ങൾ ചോദിച്ചത്. മഞ്ജു വാര്യരും അതിജീവിതയും തന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും പോലീസിനോട് താൻ പറയുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്.